പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും വേഗമാഗമനം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള വന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ്. ഇതൊരു സുവിശേഷ സന്ദേശ യാത്രയാണ്. സുവിശേഷ സന്ദേശത്തിന്റെ പ്രത്യേകത, ഇത് സകല മനുഷ്യകുലത്തിനും വേണ്ടിയുള്ള സന്ദേശമാണ് സുവിശേഷ സന്ദേശം. ഏതെങ്കിലും ഒരു ജാതിക്കോ മതത്തിനോ ഏതെങ്കിലും ഒരു കുലത്തിനോ വേണ്ടി മാത്രമുള്ള സന്ദേശമല്ല സുവിശേഷ സന്ദേശം. പ്രത്യേകത, സകല മാനവ കുലത്തിനും വേണ്ടി
ദൈവമൊരുക്കിയിരിക്കുന്ന സന്ദേശമാണ് സുവിശേഷ സന്ദേശം. എന്തുകൊണ്ടാണ് സകല മാനവകുലത്തിനും ഈ സുവിശേഷ സന്ദേശം ആവശ്യമായിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സകല മാനവകുലത്തിന്റെയും സൃഷ്ടാവായ ദൈവം ഏക ദൈവമാകുന്നു. വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തികൾ 17-ാമത്തെ അധ്യായത്തിൽ ഒറ്റ മനുഷ്യനിൽ നിന്നാണ് ദൈവം ഭൂമിയിലെ സകല മാനവകുലത്തെയും സൃഷ്ടിച്ചതെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ചരിത്രവും സയൻസും അത് പ്രൂവ് ചെയ്തിട്ടുള്ളതായ കാര്യമാണ്. ഒറ്റ മനുഷ്യരിൽ നിന്നാണ് ഭൂമിയിലുള്ളതായ സകല മനുഷ്യകുലവും ഉണ്ടായിട്ടുള്ളത്. ആ ഭൂമിയിൽ മനുഷ്യൻ പെരുകി തുടങ്ങി ഭൂഖണ്ഡങ്ങളായി പിരിഞ്ഞു പോയി. വേദപുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ ഭൂഖണ്ഡങ്ങളായി പിരിഞ്ഞു പോയതും ഭാഷകൾ, ഇത്രമാത്രം ഭാഷകൾ ഉണ്ടായതിന്റെ എല്ലാം ചരിത്രം, അതിന്റെ എല്ലാം സത്യം മനസ്സിലാക്കുവാൻ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് പോയാൽ അവിടെ കൃത്യമായി വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന്നുള്ള സയൻസ് അത് അംഗീകരിക്കുന്നുമുണ്ട്. ഒറ്റ ഭാഷയിൽ നിന്നാണ് ഭൂമിയിലുള്ള ഭാഷകളെല്ലാം ഉണ്ടായതെന്നും, അപ്പോൾ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെ സൃഷ്ടാവ് ദൈവമാകയാൽ, ഏക ദൈവമാകയാൽ, ആ ദൈവം ഭൂമിയിലുള്ള സകല മാനവകുലത്തിനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന സന്ദേശം ഒറ്റ സന്ദേശമാണ്. അത് ഏത് ജാതിയിലോ ഏത് വർണ്ണത്തിലോ കുലത്തിലോ പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ, മാനവകുലത്തിന് രക്ഷപ്പെടുവാൻ, അവരുടെ ആത്മാവിന് മോക്ഷം പ്രാപിക്കുവാൻ, നിത്യ സൗഭാഗ്യമായ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്നത് ഏക വഴിയാ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പലസ്തീൻ നാട്ടിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് വന്നപ്പോൾ യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെയാകുന്നു വഴിയും സത്യവും ജീവനും, എന്നെ അനുഗമിക്കുന്നവൻ ആരും ഇരുട്ടിൽ നടക്കുകയില്ല എന്നും, അവർ ജീവന്റെ വെളിച്ചമുള്ളവരാകുമെന്നും, തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകാതെ സകലരും നിത്യജീവിതം പ്രാപിക്കുമെന്നും. യഹൂദന്മാരോട് മാത്രമുള്ള സന്ദേശമായിരുന്നില്ല, മുഴു ലോകത്തോടുമുള്ള സന്ദേശമായിരുന്നു കർത്താവ് ഷെയർ ചെയ്തത്. കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു, അവയ്ക്കും നിത്യജീവിതം കൊടുക്കേണ്ടതാകുന്നു. കേവലം യഹൂദ കുടുംബത്തിൽ, യഹൂദ ഗോത്രത്തിൽ ആ കർത്താവ് ജനിച്ചു വളർന്നു എങ്കിലും യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ള വഴിയായിരുന്നില്ല കർത്താവായ യേശു ക്രിസ്തു സർവമാനവകുലത്തിനും വേണ്ടി ദൈവം ഒരുക്കിയ ഏക വഴിയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ഭൂമിയിലുള്ള സകല ജാതികളായ മനുഷ്യർക്കും പ്രകാശിക്കുവാൻ ദൈവം ഒരൊറ്റ സൂര്യനെയാണ് ദൈവം സൃഷ്ടിച്ചത്. രാത്രിയിൽ പ്രകാശം തരുവാൻ ഒറ്റ ചന്ദ്രനെയാണ് ദൈവം ആക്കിയിരിക്കുന്നത്. അതുപോലെ ഭൂമിയിലുള്ള സകല മാനവകുലത്തിനും രക്ഷ പ്രാപിക്കുവാൻ, ആത്മീയമായിട്ടുള്ള വെളിച്ചം പകരുവാൻ ദൈവം, സൃഷ്ടാവായ ദൈവം ഒരുക്കിയിരിക്കുന്ന ഏക വെളിച്ചം, ഏക സത്യം, ഏക വഴി, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് സുവിശേഷം സകല മാനവകുലത്തിനും വേണ്ടിയുള്ള സന്ദേശമാണ് സുവിശേഷം. അത് എവിടെയൊക്കെ സുവിശേഷം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെ ഞങ്ങളെല്ലാം കേൾക്കുന്നതായ വ്യക്തികൾക്ക് രൂപാന്തരം ഉണ്ടായിട്ടുണ്ട്, അവരനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, അവർ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉള്ളവരായി നല്ലതായ ജീവിതം നയിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അതിന്റെ കാരണം സുവിശേഷം ദൈവ സന്ദേശമാകയാൽ ആ സുവിശേഷത്തിൽ വ്യാപരിക്കുന്ന ആത്മാവ് അത് ദൈവത്തിന്റെ ആത്മാവാണ്. സുവിശേഷത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ബൈബിളിന്റെ ആരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം നമ്മൾ നോക്കുമ്പോൾ അത് തുടങ്ങുന്നത് തന്നെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്റെ മേൽ ഇരുട്ട് ഉണ്ടായിരുന്നു. പാഴായ ശൂന്യമായ യാതൊന്നുമില്ലാത്ത
ആഴത്തിൽ ഇരുട്ട് മൂടിക്കിടക്കുന്ന ഒരു ഭൂമിയെക്കുറിച്ചാണ് ബൈബിൾ തുടങ്ങുന്നത്. എന്നാൽ ഉൽപ്പത്തി അതേ അധ്യായത്തിൽ തന്നെ ആ സൃഷ്ടിച്ചനായ ദൈവം ആ പാഴായ ശൂന്യമായ ഇരുട്ട് നിറഞ്ഞിരുന്ന ഭൂമിയെ ദൈവം വെളിച്ചം കൊണ്ടുവന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടായി. പാഴും ശൂന്യവുമായ ഭൂമിയിൽ, ന്യായവിധിയിൽ മൂടിക്കിടന്നതായ ഭൂമിയിൽ വെള്ളം ഒരു വശത്ത് കൂടുകയും കര ഒരു വശത്ത് പ്രത്യക്ഷമാകുകയും ചെയ്തു. ആ കരയിൽ ദൈവം അനേക വൃക്ഷ സസ്യ ലതാദികളെ സൃഷ്ടിക്കുവാൻ അവിടെ ഉണ്ടാക്കി അവിടെ ആക്കുവാൻ ഇടയായിത്തീർന്നു. ആ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ പാഴായ ശൂന്യമായ തകർന്നു പോയതായ ആ ഭൂമിയെ ഏറ്റവും മനോഹരമായ, ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഫല സമൃദ്ധിയായ ഒരു ഭൂമിയാക്കി ദൈവം മാറ്റി. ഇതിൽ നിന്നും ദൈവം ബൈബിളിന്റെ തുടക്കത്തിൽ തന്നെ മാനവകുലത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നിങ്ങളുടെ ജീവിതം എത്ര പാഴും ശൂന്യവും ഇരുട്ടും നിറഞ്ഞതായിരുന്നാലും, നിങ്ങളുടെ ജീവിതം എത്ര മാത്രം അധപ്പതനത്തിലായിരുന്നാലും, അതേ പാഴായ ശൂന്യമായ അന്ധകാരം നിറഞ്ഞ പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ലാത്ത ഏതൊരു വ്യക്തിയെയും പണിത് ഏറ്റവും ഫലവത്താക്കി തീർക്കുവാൻ, ഏറ്റവും അനുഗ്രഹകരമാക്കി തീർക്കുവാൻ ദൈവം ശക്തനാകുന്നു എന്നുള്ള സന്ദേശത്തോടു കൂടിയാണ് വിശുദ്ധ വേദപുസ്തകമായ ബൈബിൾ തുടങ്ങുന്നത്. ഇന്നും നാം ചരിത്രത്തിൽ നോക്കിയാൽ ജീവിതം തകർന്നു പോയതായ, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതായ, ആർക്കും വേണ്ടാത്തതായ വ്യക്തി ജീവിതങ്ങളെ പോലും ഈ സുവിശേഷ സത്യം അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്, അവരെ മാനിച്ചിട്ടുണ്ട്, അവരെ ഉയർത്തിയിട്ടുണ്ട്, സന്തോഷം പ്രത്യാശയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? സുവിശേഷത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ്. പാഴും ശൂന്യവുമായ ഇരുട്ട് നിറഞ്ഞിരുന്നതായ ഭൂമിയുടെ മേൽ പരിശുദ്ധ ആത്മാവ് പരിവർത്തിച്ചു. ആ ഭൂമി ഏറ്റവും മനോഹരമായി തീർന്ന ഒരു ഭൂമിയായി തീർന്നു. ഇന്ന് നാം പാർക്കുന്ന ആ പാർപ്പിന് യോഗ്യമായ ഭൂമിയായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ ആദ്യത്തെ അവസ്ഥ ഇങ്ങനെയല്ലായിരുന്നു. ഏറ്റവും മനോഹരവും സന്തോഷവും സമൃദ്ധിയും എല്ലാം നിറഞ്ഞതായിരുന്നു. എന്നാൽ മനുഷ്യന്റെ പാപമാണ് ഈ ഭൂമി ഇങ്ങനെയായി തീർന്നത്. ഭൂമിയിൽ ദൈവം സകല സൃഷ്ടികളെ സൃഷ്ടിച്ചത് ശേഷമായി ആറാമത്തെ ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അവൻ എന്നേക്കും മരണമില്ലാതെ ദൈവത്തോടുകൂടെ എന്നേക്കും വസിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ മനുഷ്യൻ മരണം തെരഞ്ഞെടുത്ത് മനുഷ്യൻ മരണത്തിന് അധീനനായി തീരുവാനിടയായി തീർന്നു. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നടന്നുപോയി. അവന്റെ നിത്യജീവിതം നഷ്ടമായി. അവൻ പാപത്തിൽ ആണ്ടുപോയതുകൊണ്ട് അവന് നിത്യജീവിതം നഷ്ടമായി പോയി. അവനിപ്പോൾ ആ മനുഷ്യൻ പാപത്തിന് മരണത്തിന് അധീനനായതുകൊണ്ട് അവൻ നിത്യ ജീവിതം നഷ്ടപ്പെട്ട് ആ മനുഷ്യൻ നരകത്തിന് അർഹരായി തീർന്നു. മനുഷ്യൻ തെരഞ്ഞെടുത്തത് അതാണ്. എന്നാൽ മനുഷ്യൻ, ഒരു മനുഷ്യനും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം സ്നേഹമാകുന്നു. ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സൃഷ്ടിച്ചതായ ദൈവം തന്നെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തി അവന് നഷ്ടപ്പെട്ടു പോയ നിത്യജീവിതം മടക്കി കൊടുക്കുവാൻ അതേ ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ച സമയത്ത് സ്വർഗത്തിലെ മാലാഹമാര് പാട്ടുകൾ പാടി ഭൂമിയിലുള്ള ജനത്തോടൊരു സന്ദേശം അറിയിച്ചതായിട്ട് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് ഇന്ന് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ബേത്ലഹേമിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് യഹൂദന്മാരെ മാത്രം രക്ഷിക്കുവാൻ വേണ്ടിയല്ല. സ്വർഗത്തിലെ മാലാഹമാർ പാട്ടുപാടി അറിയിച്ച സന്ദേശമാണ് ഇങ്ങനെയാണ്: സർവമാനവകുലത്തിനും ഉണ്ടാകുവാനുള്ള ഒരു സന്ദേശം, രക്ഷയുടെ സന്ദേശമാണ് യേശു ക്രിസ്തുവിൻ്റെതായ യേശു ക്രിസ്തുവിന്റെ സന്ദേശം സർവമാനവകുലത്തിനും രക്ഷയ്ക്ക് കാരണമാകുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ അനേക കഥകള് പലകളും കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കുലത്തെയോ വർണ്ണത്തെയോ ജാതിയോ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ വരുന്നത്. പക്ഷെ യേശു ക്രിസ്തു വന്നത് സർവമാനവകുലത്തെയും രക്ഷിക്കാൻ വേണ്ടിയാണ്.
കാരണം സർവ്വമാനവകുലത്തെ രക്ഷിക്കാൻ യേശു വന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകം അതിന് വ്യക്തമായ ആൻസർ പറയുന്നുണ്ട്. ഭൂമിയിലുള്ളതും ദൃശ്യം ഭൂമിയിലുള്ളതും അത് എവിടെയുള്ളതായിക്കോട്ടെ, ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ, കാണാൻ കഴിയുന്നതോ കാണാൻ കഴിയാത്തതോ, ദൃശ്യമായതോ അദൃശ്യമായതോ, വാഴ്ചകളോ അധികാരങ്ങളോ, അത് സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ ഭൂമിക്ക് കീഴെയുള്ളതോ, സകലതും യേശു ക്രിസ്തു മുഖാന്തരവും യേശു ക്രിസ്തുവിനു വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. തന്റെ ഒരു സൃഷ്ടിയും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം തന്റെ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നു. അതേ ദൈവം നീതിമാനായ ദൈവം ആയതുകൊണ്ട് ദൈവത്തിന് നീതി വിട്ടുകൊണ്ട് പാപികളായ മനുഷ്യരോട് ദൈവത്തിന് കോംപ്രമൈസ് ചെയ്യാൻ കഴിയത്തില്ല, പാപികൾക്ക് നിത്യജീവിതം കൊടുക്കുവാൻ കഴിയത്തില്ല. അതിന് ദൈവം നീതിമാനായതുകൊണ്ട് പാപത്തിന് തക്ക ശിക്ഷ കൊടുക്കണം. മനുഷ്യന് ആർക്കും പാപത്തിന്റെ മറവില കൊടുക്കുവാൻ കഴിയത്തില്ല, കാരണം പാപത്തിന്റെ മറവില വിലയേറിയതാണ്, അത് ഒരുനാൾ സാധിക്കാത്തതാണ്. അതുകൊണ്ട് സൃഷ്ടിച്ചതായ ദൈവം തന്നെ, പാപമില്ലാത്ത ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് മനുഷ്യന്റെ പാപത്തിന് പ്രായച്ചത്തത്തിന് വേണ്ടി മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, പാപത്തിന് പരിഹാരം വരുത്തുവാൻ, മനുഷ്യന് നിത്യ നീതി നൽകി കൊടുക്കുവാൻ വേണ്ടിയിട്ട് മുഴുവൻ മാനവകുലത്തിന്റെ പാപം സൃഷ്ടാവായ ദൈവമായ യേശുക്രിസ്തു തന്റെ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി, തന്റെ ശരീരത്തിൽ മാനവകുലത്തിന്റെ മുഴുവൻ പാപവും ഏറ്റുവാങ്ങി, ആ പാപം ചുമന്നുകൊണ്ടാണ് കാൽവരി ക്രൂശിലേക്ക് നടന്നു പോയത്. യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി യേശുക്രിസ്തുവിന് 6 മാസം മുമ്പ് ലോകത്തിലേക്ക് വന്ന സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞൊരു വാക്യപ്രകാരമാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഈ ക്രിസ്തു. പ്രിയമുള്ളവരെ, യഹൂദന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നല്ല പറഞ്ഞത്, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു മുഴു ലോകത്തിന്റെ പാപം വഹിച്ചുകൊണ്ട് മുഴു ലോകത്തിന്റെ പാപത്തിന്റെ ശിക്ഷ തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി മുഴു ലോകത്തിനും വേണ്ടി, മുഴു ലോകത്തിലെ മാനവകുലത്തിനും വേണ്ടി കാൽവരി ക്രൂശിൽ താൻ തന്റെ രക്തം കൊണ്ട് പരിഹാരം വരുത്തുവാനിടയായി തീർന്നു. യേശുക്രിസ്തുവിന്റെ മരണം കേവലം തന്റേതായ ശിക്ഷ, തന്റേതായ ഏതെങ്കിലും പാപത്തിന്റെ പരിണിത ഫലമോ ഒന്നുമല്ലായിരുന്നു. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യകുലത്തിന് വേണ്ടി മറുവിലയായി പാപത്തിന് പ്രായച്ചിത്തം വരുത്തി തന്റെ ജീവിതം തന്റെ രക്തം മറുവിലയായി കൊടുത്ത് അവർക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മനുഷ്യന്റെ വേണ്ടി, മനുഷ്യന്റെ പാപത്തിന് വേണ്ടി പരിഹാരമായി യാഗമായി തീർന്നതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആരും ഏത് ജാതിയിലോ വർണ്ണത്തിലോ കുലത്തിലോ പെട്ട വ്യക്തികളായിക്കൊള്ളട്ടെ, നമ്മൾ ആരും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ, നിത്യജീവിതം ലഭിക്കുവാൻ നമ്മളെ ആരും 1 രൂപ മുതൽ മുടക്കേണ്ടുന്ന കാര്യമില്ല. നമ്മൾ ആരും നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പുണ്യസ്ഥലങ്ങളോ ഏതെങ്കിലും നല്ലതായ കാര്യങ്ങളോ പ്രവർത്തിക്കേണ്ടതായ കാര്യമില്ല. കാരണം എന്താണെന്നറിയാമോ, നാം എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ, നമ്മൾ നിത്യജീവിതം അവകാശമാക്കുവാൻ നമ്മൾക്ക് വേണ്ടുന്ന വില നമ്മുടെ സൃഷ്ടാവായ ദൈവം തന്നെ കാൽവരി ക്രൂശിൽ കൊടുത്തു വീട്ടി. അതൊരു സന്തോഷ വാർത്തയാണ്. അതുകൊണ്ടാണ് ദൂതന്റെ പ്രകാരം പറഞ്ഞത്, സകല മനുഷ്യകുലത്തിലും ഉണ്ടാകുവാനുള്ള സന്തോഷ വാർത്തയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം. യേശു ക്രിസ്തുവിന്റെ ജനനം ഏതെങ്കിലും ഒരു മതത്തിനോ കുലത്തിനോ മാത്രമല്ല, സകല മാനവകുലത്തിനും സന്തോഷം വരുത്തുന്ന കാര്യമാണ്. കാരണം നമുക്കാർക്കും നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നമ്മുടെ കഴിവ് കൊണ്ട് മിടുക്കുകൊണ്ട് ദൈവരാജ്യം അവകാശമാക്കുവാൻ, സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയാതിരുന്നപ്പോൾ നമുക്ക് വേണ്ടി നമ്മളുടെ പാപത്തിന് പരിഹാരം വരുത്തി നിത്യജീവിതം നൽകി തരുവാൻ വേണ്ടി നമ്മൾക്ക് വേണ്ടി സൃഷ്ടാവായ ദൈവം നമ്മുടെ വില കൊടുക്കുവാനിടയായി തീർന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷകരമായിരിക്കുന്ന കാര്യം. ഇനി കർത്താവായ, അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവൻ ഒരു നാളും മരണം കാണുകയില്ല, അവൻ രണ്ടാം മരണമായ നരകത്തിൽ പോയി കാണുകയില്ല. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരാൾ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ രക്തം എന്റെ പാപത്തെ പരിഹരിക്കാൻ വേണ്ടിയാണ് ചിന്തിയത്,
കഴുകി ശുദ്ധീകരിക്കണം എന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് കർത്താവായ യേശുക്രിസ്തുവിനോട് അപേക്ഷിക്കുന്ന ഒരാളുടെ പാപം ദൈവം നീക്കുവാനിടയായി തീരും. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ, നമ്മുടെ പാപത്തെ പോക്കുവാൻ ആർക്കും ഒരു നാളും കഴിയാതിരുന്നപ്പോൾ നമ്മുടെ പാപങ്ങൾ പോക്കുവാൻ വേണ്ടിയാണ് കർത്താവ് രക്തം ചിന്തുവാനിടയായി തീരുന്നത്. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്താൽ മാനവ കുലത്തിന് രക്ഷ വരുവാനിടയായി തീർന്നു. അതിന്റെ തെളിവെന്ന വണ്ണം ഹല്ലേലൂയ സ്തോത്രം, മനുഷ്യൻ മരിച്ച് അടക്കപ്പെട്ട അവന്റെ ആത്മാവ് പാതാളത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ആ മരണത്തിന്റെ ആ സെക്കൻഡിൽ തന്നെ യേശു പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ തിരുക്കരങ്ങളെ ഞാൻ ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ട ആ സമയത്തിൽ തന്നെ അനേക കല്ലറകൾ തുറന്നു, മരിച്ച അനേക വിശുദ്ധന്മാരുടെ ശവശരീരങ്ങൾ ശരീരങ്ങൾ ഉയർക്കുവാനിടയായി തീർന്നു. അതിന് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിൽ വിശ്വസിച്ചു കഴിയുമ്പോൾ ആ വിശ്വസിക്കുന്നവർക്ക് ഒരു നാൾ ഒരു പുനരുത്ഥാനമുണ്ട്. അവര് നിത്യജീവിതത്തോടുകൂടി പുനരുത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ദിവസം വരുന്നുണ്ട്. യേശു ഭൂമിയിലായിരുന്ന സമയത്ത് തന്നെ യേശു തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, കല്ലറകളിലുള്ളവരെല്ലാവരും മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവനായി എഴുന്നേറ്റ് വരികയും ചെയ്യുന്ന ഒരു കാലമുണ്ട്. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും എഴുന്നേറ്റ് വരുന്ന ഒരു കാലമുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു രണ്ടാമതും വരും. അത് മാറ്റമില്ലാത്ത കാര്യമാണ്. കാരണം ദൈവം ഒരിക്കലും ഭോഷ്ക് പറയുകയില്ല. യേശു ക്രിസ്തു ഒന്നാമത് ഭൂമിയിൽ വരുന്നു എന്ന് 4000 വർഷങ്ങൾ കൊണ്ട് അനേക പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തു വരുന്നു. എന്തിനു വേണ്ടി വരുന്നു? പാപത്തിന് പരിഹാരം വരുത്തുവാൻ. എവിടെ യേശു ജനിക്കും? യേശു ആരുടെ മകനായി ജനിക്കും? യേശുവിന്റെ ജീവിതം എങ്ങനെയാണ്? യേശുവിന്റെ ഉപജീവിതം എങ്ങനെയാണെന്നെല്ലാം യേശു ജനിക്കുന്നതിന് 4000 വർഷങ്ങൾക്ക് മുമ്പ് മുതല് അനേക പ്രവാചകന്മാർ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ആ അനേക പ്രവചനങ്ങളുടെ നിവൃത്തിയായി യേശു എങ്ങനെ മരിക്കുമെന്നുള്ളതായ സകല ഡീറ്റെയിലും യേശു ജനിക്കുന്നതിന് മുമ്പേ ബൈബിൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ രേഖ അനുസരിച്ചാണ് യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജനിക്കുവാനിടയായി തീർന്നത്. അതേ വേദപുസ്തകമായ വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യേശു രണ്ടാമതും ഈ ഭൂമിയിൽ വരും എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. രണ്ടാമത് വരുന്നത് മനുഷ്യന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയല്ല, തന്റെ പാപമോചനം, തന്നിൽ കൂടെയുള്ള പാപമോചനം സ്വീകരിച്ച് തനിക്കായി കാത്തു നിൽക്കുന്നവരെ രക്ഷിക്കുവാൻ, അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടി യേശു ക്രിസ്തു രണ്ടാമതും ആകാശ മേഘങ്ങളിൽ വെളിപ്പെടും. തന്റെ കാഹളം ധ്വനിക്കും. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ക്ഷണനേരത്തിൽ കണ്ണി വെക്കുന്നതിനിടയിൽ അവർ രൂപാന്തരപ്പെട്ട് അവർ യേശു ക്രിസ്തുവിനോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. അതിനുശേഷം അവരെന്തേക്കും കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. ആ വരവെങ്കിൽ എടുക്കപ്പെടാത്ത ആൾക്കാർ പിന്നെ അന്ത്യന്യായവിധിക്ക് വേണ്ടി എഴുന്നേറ്റ് വരികയും അവരെ നരകത്തീപ്പൊയ്കിലേക്ക് അവരുടെ ശിഷ്ട ജീവിതം എന്നേക്കുമുള്ള അവരുടെ ആത്മാവിന്റെ ജീവിതം തള്ളുവാനിടയായി തീരും. പ്രിയമുള്ളവര്, എന്നാൽ നമ്മൾ ആരും നരകത്തിൽ പോകുവാൻ, നമ്മുടെ നിത്യജീവിതം നരകത്തിലേക്ക് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം ഒരുക്കിയ ഏക വഴിയായ, ഏക പരിഹാരമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടെയുള്ള മരണം അതെന്റെ പാപത്തിന്റെ പ്രായച്ചത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ രക്ഷകനായി, കർത്താവായി, രാജാവായി ഹൃദയത്തിൽ അംഗീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. എനിക്കും ഒരു പുനരുത്ഥാനമുണ്ട്. കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഞാൻ എടുക്കപ്പെട്ട് എന്റെ സൃഷ്ടായവായ യേശു ക്രിസ്തുവിനോട് കൂടി ഞാൻ നിത്യം നിത്യം വസിക്കുമെന്നുള്ളതായ ഒരു ഉറപ്പ് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കേൾക്കുന്നതായ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ആരെങ്കിലും ഈ നിത്യജീവിതത്തിന് ഇതുവരെ അർഹരായിട്ടില്ല എങ്കിൽ ഈ സൗജന്യമായി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യജീവിതം പ്രാപിക്കുവാൻ, യേശുവിൽ കൂടെയുള്ളതായ നിത്യരക്ഷ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന.